കനത്ത മഴയെ തുടർന്ന് നാശനഷ്ടം സംഭവിച്ച ദുരിതബാധിത പ്രദേശങ്ങളിലും വീടുകളിലും കെ ബി ഗണേഷ് കുമാർ എംഎൽഎ സന്ദർശനം നടത്തി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്ന കനത്ത മഴയെ തുടർന്ന് മലയോര മേഖലയിലെ പല പ്രദേശങ്ങളിലും വൻ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. പട്ടാഴി വടക്കേക്കര പഞ്ചായത്തിലെ കടുവാത്തോട്ടിൽ ചെളിക്കുഴി എൽ പി എസിൽ തുറന്ന ദുരിതാശ്വാസ ക്യാമ്പ് കെ ബി ഗണേഷ് കുമാർ എംഎൽഎ സന്ദർശിച്ചു. പിറവന്തൂർ പഞ്ചായത്തിലെ കനത്ത മഴയിലും ഉരുൾപൊട്ടലിലും നാശനഷ്ടം സംഭവിച്ച എലിക്കാട്ടൂർ, അലിമുക്ക്, കറവൂർ മേഖലകളിലും ദിവസങ്ങൾക്ക് മുമ്പ് മലവെള്ളപ്പാച്ചിലിൽ ചെമ്മനരുവിയിൽ മുള്ളുമല 80 തകർന്ന പാലവും എംഎൽഎ സന്ദർശനം നടത്തി. ഇത് നമ്മുടെ ഈ പ്രദേശത്ത് 4 പഞ്ചായത്തുകൾ 16 നിയമത്തിലെ 4 പഞ്ചായത്തുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ശക്തമായ മഴയിൽ പ്രകൃതിക്ഷോഭത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് കുറവന്തൂർ പഞ്ചായത്ത്, ആര്യങ്കാവ് പഞ്ചായത്തിലെ അച്ചങ്കോവിൽ പ്രദേശം, അതുപോലെ വിളക്കുടി പഞ്ചായത്തിലെ പച്ചില പള്ളിയോട് ചേർന്ന് കാണുന്ന ഭാഗങ്ങളിലൊക്കെ ഉരുൾപൊട്ടൽ സാധ്യത പ്രതീക്ഷിക്കുക. പല സ്ഥലത്തും ചെറിയതൊരു ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. പുറവന്തൂർ പഞ്ചായത്തിലെ കുരിയോട്ടുമലയിൽ ഉണ്ടായ ഒരു ചെറിയ ഉരുൾ, തെറ്റില്ലാതെ ഒരു വലിയ 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 ഉരുൾപൊട്ടൽ എന്ന് പറയാനല്ല, ഉണ്ടായ ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായിട്ടാണ് എരിക്കാട്ടൂർ വാർഡിൽ പി ഡബ്ല്യു ഒരു പാലത്തിന് തകരാറുണ്ട്. പിന്നെ റോഡ് മുറിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇന്ന് വ്യക്തിപരമായ കാര്യങ്ങൾ എന്തോ തിരക്കിലാണ്. അപ്പോൾ അദ്ദേഹമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനെ ബന്ധപ്പെട്ട് കൂടുതൽ ധനസഹായം വരും ദിവസങ്ങളിൽ ഈ പ്രദേശത്തേക്ക് അനുവദിക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. ഈ പാലം തന്നെ ഫാമിംഗ് കോർപ്പറേഷൻ്റെ കഴിഞ്ഞകാല ക്രമക്കേടുകളുടെ ലക്ഷണമല്ലേ? 2 തവണ പണിഞ്ഞതല്ലേ? 2 തവണ ഈ പാലം ഒലിച്ചു പോയതല്ലേ? ഇത് 2-ാം തവണയാണ് ഈ പാലം, 3-ാം തവണയാണ് നഷ്ടപ്പെടുന്നത്. 2 തവണ പോയി, 3-ാം തവണയാണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള ക്രമക്കേടുകളെ പറ്റി നമ്മൾ ചിന്തിക്കണം. ഷിർലി ഗോപിനാഥ്, ഗണേഷ് പ്രമോദ്, അനി എലിക്കാട്ടൂർ, റിയാസ് മുഹമ്മദ്, വിജയരാജൻ പിള്ള, മുരളീധരൻ നായർ എന്നിവർ എംഎൽഎ അനുഗമിച്ച് സംഭവസ്ഥലത്തുണ്ടായിരുന്നു.